യാത്രക്കാരിക്കായി ആനവണ്ടി ഒരു ആംബുലൻസായി മാറി. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പാലക്കാടിന് പോയൊരു KSRTC ബസ്സാണ് തിരികെ ഓടി അബോധാവസ്ഥയിലായിപ്പോയ യാത്രക്കാരിയെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ചത്. യാത്രാവണ്ടി രോഗിയെയും കൊണ്ട് പാഞ്ഞത് ശനിയാഴ്ച രാവിലെ 10 മല്ലപ്പള്ളിയിൽ നിന്നും പാലക്കാടിന് പോകവേ മൂവാറ്റുപുഴ പിന്നിട്ടപ്പോഴാണ് സംഭവം. കോട്ടയത്തു നിന്നും തൃശ്ശൂരിടുക്കലെടുത്ത ദമ്പതിമാരിൽ വീട്ടമ്മയ്ക്കാണ് ശാരീരിക പ്രയാസം നേരിട്ടത്. ആദ്യം ഛർദ്ദിച്ചു, വൈകാതെ ബോധം നഷ്ടമായി. കൃത്രിമ ശ്വാസം നൽകാൻ ഭർത്താവ് ശ്രമിച്ചു, പക്ഷേ ഫലം കാണാതെ വന്നതോടെ അയാൾ നിലവിളിച്ചു. ഈ ചേട്ടനാണ് ഞാൻ ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയത്. കാരണം ഈ ചേട്ടന് പെട്ടെന്ന് തന്നെ വോമിറ്റിംഗ് എല്ലാം വാങ്ങിയിരിക്കുമ്പോൾ തന്നെ ആ ചേട്ടൻ ആ ചേച്ചിക്ക് കൃത്രിമ ശ്വാസം കൊടുത്ത് ആ ചേച്ചി എങ്ങനെങ്കിലും ഒന്ന് ഉണർത്താൻ ശ്രമിക്കുന്നത് നമുക്ക് ഒത്തിരി നമ്മളെ ടച്ച് ചെയ്തു. കണ്ടക്ടർ ജുബിൻ ഡ്രൈവർ പ്രസാദിനോട് വിവരം പറഞ്ഞു. വൈകാതെ വഴിയരികിലെ ഒരു ക്ലിനിക്കിൽ വണ്ടി ചവിട്ടി, പക്ഷേ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അടുത്ത ആശുപത്രി പിന്നിട്ട വഴിയിൽ 2 കിലോമീറ്റർ പോകണം. അങ്ങനെ ആനവണ്ടി ആംബുലൻസായി. പിന്നെ അറിഞ്ഞത് തിരിച്ച് പുറകോട്ട് തന്നെ പോകണമായിരുന്നു, 2-3 കിലോമീറ്റർ പുറകോട്ട് പോകണം. ഞാൻ പെട്ടെന്ന് കിട്ടിയ സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി തിരിച്ച് പമ്പിനകത്ത് കയറി വണ്ടി തിരിച്ച് അവരെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളാൽ ചെയ്യാവുന്ന എല്ലാം ചെയ്തു. മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ് ആനവണ്ടി ചെന്നു നിന്നത്. അവിടെ വിദഗ്ധ ചികിത്സയിൽ തിരുവനന്തപുരം കാരേറ്റ് സ്വദേശിനി ബീനിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. വൈകുന്നേരത്തോടെ നന്ദി അറിയിച്ച് KSRTC ജീവനക്കാർക്ക് ആ വിളിയെത്തി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഭാര്യ ഇല്ലാതെ ഒന്നും പറ്റില്ല, മക്കളെ കാര്യത്തില്. അതുകൊണ്ട് ഞാൻ ആകെ പേടിച്ചു പോയി. അതാണ് ഞാൻ വേറെ ചിന്തയിലോട്ട് പോയി. ആള് പോയല്ലോ എന്നുള്ള ചിന്തയിലോട്ടാണ് എന്റെ ചിന്ത. എന്തായാലും ദൈവം കാത്ത് നിങ്ങളല്ല ഇത് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി കാണും വേണം നേരിട്ട്, അത് ഞാൻ കാണും. അടിയന്തര ഘട്ടത്തിൽ ഉണർന്ന് പ്രവർത്തിച്ച പ്രസാദനും ജുബനും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞ കൈയ്യടിയാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.